പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ചെടികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ നിറം എന്താ? എനിക്കറിയാം നിങ്ങൾ കണ്ണും പൂട്ടി ഉത്തരം പറയും. എന്താ പറയുക? അതെ, പച്ചാന്ന് അല്ലേ? ഇലകളുടെ കാര്യം ഓർത്തുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞതെന്നും എനിക്കറിയാം. പക്ഷേ ഈ ഇലകളൊന്ന് നോക്കൂ, പലതരം നിറങ്ങളിലുള്ള ഇത്തരം ഇലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഗാർഡനുകളിലും പൂന്തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരം ഇലകൾ കണ്ടിട്ടില്ലേ? ഈ ചെടിയുടെ പേരെന്താണെന്നറിയാമോ? ഇതാണ് ക്രോട്ടൺ ചെടികൾ. ഇവയുടെ ഇലകൾക്ക് വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത ആകൃതിയുമാണ് ഉള്ളത്. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകണങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ വലിയ പങ്കുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അവ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകണങ്ങളാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇനി ഇതാ ഈ ചിത്രം നോക്കൂ. ഇത് ചുവന്ന ചീരയുടെ ചിത്രമാണ്. എങ്ങനെയാണ് ചുവന്ന ചീര ചുവന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചുവന്ന ചീരയിൽ ഹരിതകമില്ലാതെ എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റുക? പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ചുവന്ന ചീരയിൽ ഹരിതകമല്ല സഹായിക്കുന്നത്. അത് മറ്റൊരു തരം വർണ്ണകണമാണ് ചുവന്ന ചീരയിലുള്ളത്. ചുവന്ന നിറത്തിലുള്ള ഈ വർണ്ണകണത്തിൻ്റെ പേരാണ് ആന്തോസയാനിൻ. എന്താണ് ആന്തോസയാനിൻ? കൂടുതലായി കാണപ്പെടുന്ന വർണ്ണകണം പച്ച നിറത്തിലുള്ള ഹരിതകണമാണ്. എങ്കിലും മറ്റ് പല നിറങ്ങളുള്ള വർണ്ണകണങ്ങളും സസ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അവയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 11 ഭാഗമുണ്ട്. പല നിറങ്ങൾ എന്ന ഭാഗമാണത്. അതൊന്ന് വായിച്ചു നോക്കൂ. ആ പേജിൻ്റെ ചിത്രമാണ് ടീച്ചർ ഇപ്പം സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. നോക്കൂ, ആ ഭാഗം നല്ല വൃത്തിയായിട്ട് വായിക്കണേ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താന്ന് നോക്കിയാലോ? താഴെ പറയുന്ന കാര്യങ്ങളുടെ കാരണം എഴുതണം. ഒരെണ്ണം മാതൃകയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ നിറം മഞ്ഞ കലർന്ന് ഓറഞ്ചാണ്. ഹൈഫൻ ഇട്ടിട്ട് അതിൻ്റെ കാരണം എഴുതണം. കാരണം അതിലടങ്ങിയിരിക്കുന്നത് കരോട്ടീൻ എന്ന വർണ്ണകണമാണ്. അതുപോലെ താഴേക്കുള്ളത് ഓരോന്നായി ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സൂര്യകാന്തിയുടെ നിറം മഞ്ഞയാണ്. രണ്ടാമത്തെ ചോദ്യം, പനിനീർപ്പൂവിൻ്റെ നിറം ചുവപ്പാണ്. ക്രോട്ടൺ ചെടിയുടെ ഇല മഞ്ഞയാണ്. ചുവന്ന ചീരയുടെ നിറം ചുവപ്പാണ്. ബീറ്റ്റൂട്ടിൻ്റെ നിറം ചുവപ്പാണ്. ഇത്രയും കാര്യങ്ങളുടെ കാരണമാണ് വേണ്ടത്. കാരണം ഓരോന്നോരോന്നായിട്ട് ഹൈഫൻ ഇട്ടിട്ട് അതിൻ്റെ നേരെ എഴുതണം. നിങ്ങളിപ്പോൾ ക്രോട്ടൺ ചെടി കണ്ടില്ലേ? ഇതുപോലെ തന്നെ അതിസുന്ദരമായ മറ്റൊരു ചെടിയാണ് ചിത്രത്തിലുള്ളത്. നിങ്ങൾക്കറിയാമോ ചെടിയുടെ പേരെന്താന്ന്? അതാണ് ഓർക്കിഡ്. എന്താണ്? ഓർക്കിഡ്. പക്ഷെ നിങ്ങൾ ആ ചെടിയുടെ ചുവട്ടിലേക്ക് നോക്കൂ. എവിടെയാണത് വളരുന്നത്? മണ്ണിലാണോ? അതിൻ്റെ വേരുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അത്തരം വേരുകൾ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ആ വേരുകളുടെ ജോലി? ഈ ചെടികൾക്കും പച്ച നിറത്തിലുള്ള ഇലകളുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിയും, സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട്. എന്നാൽ അവയ്ക്ക് ആവശ്യമായ ജലം എവിടുന്നാണ് ലഭിക്കുക? വേരുകൾ അന്തരീക്ഷത്തിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് അതിനു വേണ്ടിയാണ്. അവയ്ക്ക് അന്തരീക്ഷത്തിലെ ജലാംശം വലിച്ചെടുക്കുന്നതിന് കഴിയും. ഈ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ വഴി അന്തരീക്ഷത്തിലെ ഈർപ്പം ആഗിരണം ചെയ്ത് അവ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി ഭക്ഷണം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വേരുകളുടെ ധർമ്മം മനസ്സിലായല്ലോ. അവയ്ക്കും പച്ച നിറത്തിലുള്ള ഇലകളുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് കഴിയും. എന്നാൽ അവയ്ക്ക് ആവശ്യമായ ജലം എവിടുന്നാണ് ലഭിക്കുക? വേരുകൾ അന്തരീക്ഷത്തിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് അതിനു വേണ്ടിയാണ്. അവയ്ക്ക് അന്തരീക്ഷത്തിലെ ജലാംശം വലിച്ചെടുക്കാനായിട്ട് കഴിയും. ഈ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ വഴി അന്തരീക്ഷത്തിലെ ഈർപ്പം ആഗിരണം ചെയ്ത് അവ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി ഭക്ഷണം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് അവ മറ്റൊരു മരത്തിൽ താമസിക്കുന്നത്?
വാസസ്ഥലത്തിന് വേണ്ടി, അതായത് വസിക്കാൻ ഒരിടത്തിന് വേണ്ടി മാത്രമാണ് അവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ, അത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. മരവാഴ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ പരിസരത്തുള്ള മരങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് മരവാഴ. മരവാഴ ഓർക്കിഡേസിയ കുടുംബത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓർക്കിഡുകൾ മുഴുവൻ ഈ എപ്പിഫൈറ്റുകളാണ്. ഇത്തരം സസ്യങ്ങൾ അവ ജീവിക്കുന്ന മരങ്ങളിൽ നിന്നും വാസസ്ഥലം മാത്രമാണ് സ്വീകരിക്കുന്നത്. വേരുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ ജലാംശം വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം എന്നിവ ഉപയോഗിച്ച് ആഹാര നിർമ്മാണം നടത്തുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം ചെയ്യാവുന്നതാണ്. പ്രവർത്തനം രണ്ട്, നിങ്ങളുടെ സമീപത്തുള്ള മാവിൽ ഒരു മരവാഴ വളരുന്നെന്നിരിക്കട്ടെ. മരവാഴ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഈ മാവിന് ഉണ്ടാകുമോ? പിന്നെ രണ്ടാമത്തത്, മറ്റ് സസ്യങ്ങളിൽ ജീവിക്കുന്നതിനുള്ള എപ്പിഫൈറ്റുകളുടെ അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പരിസരം നിരീക്ഷിച്ച് എപ്പിഫൈറ്റുകളായ സസ്യങ്ങളെ കണ്ടെത്തുക. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തുവാണ്. ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഏകദേശം ഒരാഴ്ചയോളം സമയം വരുന്നുണ്ട് അല്ലേ? അപ്പം മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുൻപ് പഠിച്ച കാര്യങ്ങൾ ടീച്ചർ പറയാൻ പോവുകയാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് പറയണം. ഓക്കെ. ആഹാരത്തിനും മറ്റൊരുപാട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. സസ്യങ്ങൾക്ക് അവരുടേതായ രീതിയിൽ ഭക്ഷണം നിർമ്മിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ജലവുമാണ് ആവശ്യമായിട്ടുള്ളത്. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലൂക്കോസ് സസ്യശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സംരക്ഷിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. സ്റ്റൊമാറ്റോ വഴിയാണ് വിടുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണവും ഭക്ഷണത്തോടൊപ്പമുള്ള പ്രാണവായുവും നൽകുന്നത് സസ്യങ്ങളാണ്. ഇലകളാണ് സൗരോർജത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അതുകൊണ്ട് സസ്യങ്ങളുടെ ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേക രീതികളിലാണ്. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാണ് അവയെ ക്രമീകരിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അതുപോലെ തന്നെ ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ രണ്ട് വാതകങ്ങളെയും പുറത്തുവിടും. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെയും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജനെയും പുറത്തേക്ക് വിടും. എന്നാൽ രാത്രി കാലങ്ങളിൽ സൂര്യപ്രകാശമില്ലാത്തതിനാൽ സസ്യങ്ങൾക്ക് ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെ മാത്രമേ പുറന്തള്ളാനാവൂ. അതുകൊണ്ടാണ് നമ്മുടെ കിടപ്പുമുറികളിൽ കൂടുതൽ സസ്യങ്ങളെ വെച്ച് അലങ്കരിക്കരുതെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇന്ന് പഠിച്ച ബാക്കി കാര്യങ്ങൾ കൂടി നന്നായി പഠിക്കുക. അടുത്ത ദിവസങ്ങളിൽ ബാക്കി പറയാം.